ഇറങ്ങി വേളാ ചുണയുണ്ടല്ലേ ഇവിടെ വന്ന് ഓളായണ്ട അടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ എങ്ങോട്ട് പോണത് സൂയിക്കാൻ തന്നല്ലേ വന്നത് അടുത്ത സീസണിൽ നല്ല പയ്യന്മാരായിട്ട് വരി ദിസ് ഈസ് കോവളം അഭ്യാസം ഒന്നും വേണ്ട ഇവിടെ ഓണ യുവർ ബോൺസ് വി ബ്രേക്ക് കം ഓൺ ഡർട്ടി ഫെലോ വാടാ അടിക്കണേ അടിക്കാം മര്യാദക്ക് ജീവിക്കാമെന്ന് വാക്ക് തരുകയാണെങ്കിൽ എന്റെ സ്വന്തം റിസ്കിൽ ഒരു ഹട്ട് എടുത്തെന്ന് താമസിപ്പിക്കാം മരണ എങ്കിൽ കണ്ണാടി വേണി നിങ്ങളെയും തട്ടും ഞാനൊരു ഷോയ്ക്ക് പറഞ്ഞല്ലേ നിന്നെപ്പോലെ തെക്ക് വടക്കാരൻ കടപ്പുറം എനിക്കല്ലാരടാ നിന്റെ പ്രായത്തിൽ ഞാൻ ആവനുള്ളപ്പോ കടലിൽ പോയി ദിവസവും 40-50 രൂപ ഉണ്ടാക്കി വരാ ഞാൻ അന്നത്തെ 50 വെച്ചാ ഇന്നത്തെ എത്രടാ കണക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയണ എന്തോ ഇത് പാതി രാത്രിയിൽ തന്റെ മോനും കൂടെ കുടിച്ചോണ്ട് വന്ന് കിടന്ന വേണ്ട ഇല്ല അവനം പറയല്ലേ നോക്ക് പണമുണ്ടോ നീ ഒരു നല്ല വെള്ള ദേ വെച്ച് വീക്കി തരി ഞാൻ മണക്കുന്നില്ലേ നീ കുടിക്കാത്തോണ്ടാ കുടിച്ചിട്ടില്ലേ നീ പൊടി കയറ്റി കാണും ഇല്ല ഉളി അടിച്ചു കാണും ബോധവും പൊക്കണോ ഇല്ലാതെ നിന്നോണ്ട് ലേശം കള്ളു മോന്തിയാന് എന്നെ ശാസന അവനെ മാത്രമായിട്ട് പറയണ എന്തിന് കഞ്ചാവും പൊടിയും കണ്ണി കണ്ടതും കച്ചവടവും ചെയ്ത് ചുമ്മാ കറങ്ങി നടക്കാനല്ലാതെ എന്തിനു കൊള്ളാമടാ നിന്നെയൊക്കെ ഭൂമിയിലുള്ള സർവ്വ ഭാഷയും പറയും സകല കൊള്ളരു തഴിയും കാണിക്കും ആ അരേന്റെ വടക്കയിലെ വിൽസനെ പോലെയോ ചെറുപൂണിക്കിലെ ഗോപിയെ പോലെയോ നാലഞ്ച് പയ്യന്മാരൊഴിച്ച് ബാക്കി എല്ലാവനും ഇന്ന് ഇവിടെ പോക്കാ നീ ഉൾപ്പെടെ ആ പറഞ്ഞു നീ തന്നെ അപ്പൊ നീ തന്നെ പറഞ്ഞു ഒരു പണിയും ചെയ്യാതെ എങ്ങനെയാണമ്മേ കഴിഞ്ഞ സീസണിൽ ഞാൻ 12,000 രൂപ ഉണ്ടാക്കിയത് എന്നിട്ടത് എവിടെ ആ കാശ് കൊണ്ടല്ലോ ഈ വീട് ഓടുമേഞ്ഞത് കാണുന്നില്ലേ കാശാവുമ്പം വരും പോവും 12,000 എന്നുള്ളത് ഇനിയൊരു സീസണിൽ ചിലപ്പോ 100,000 കോടി വ്യാപാരത്തിൽ 100,000 ലാഭം പോടാ അമ്മ സീസൺ ഒത്തുകിട്ടുകയും ലക്കടിക്കുകയും കൂടെ ചെയ്താൽ ഈ വീട് ഓടല്ല പൊന്നുകൊണ്ട് മേയാനുള്ള കാശായിരിക്കും ചിലപ്പോ വന്നു പെടുന്നത് അറിയാവോ വല വലിച്ചു കിടന്ന രാജ്യത്തിന്റെ നിലയെന്താ വലിയ കാസി എങ്ങനെയാ കാസിയും കോൺട്രാക്ട് ആയത് അങ്ങനെ ഇപ്പൊ നീ വലിയവനാകണ്ട അങ്ങനത്തെ കാശ് കൂടെ ആർക്കും വേണ്ട നന്നായി പോയി നന്നായി പോയി നന്നായി പോയടി കാണിച്ചു തരുന്നതിന് കമ്മീഷൻ വേറെ കച്ചവടം നടന്നാൽ അതിന്റെ കമ്മീഷൻ വേറെ ചേട്ടാ തരാന്ന് പറഞ്ഞില്ലേ പിന്നെയും പുറ പറഞ്ഞത് എന്തോ പറയവാ ഈ കേറ്റമെല്ലാം കേറിട്ട് അവിടെ ചെന്നിട്ട് ഒന്നും രണ്ടും പറഞ്ഞു തെറ്റി കച്ചവടം നടന്നില്ലേ നിങ്ങൾക്ക് ഇങ്ങി പോരാ കണ്ണും കാണാതെ ഞാനവിടെ പെട്ടുപോയാലേ കറക്കവാ മോനെ അതാ അതിന്റെ കമ്മീഷൻ വേറെ എന്ന് പറഞ്ഞത് പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ട് വെച്ചിരുന്നു ശരി ഇങ്ങോട്ട് പോയി കേറട്ടെ Not your servant. Slave. You are slave. My slave. Go and call your big mother slave. What do you want? Powder, powder. Yes. You got powder? Yeah. What powder? Brown sugar. Original stuff. 250 rupees for cover. 1 gram. Good stuff. This fellow agent? Yeah. Hey. Uh-huh. Agent? Yeah. Send him. Ask his guy to go. ബാക്കിയുള്ളവന് വല്ലതും തരേണ്ടി വന്നാലും ഒന്ന് മേടിച്ചാ ഗോ Send him away. ദേ ഇത് പിടി ദന്തര് കാണിച്ചു നിന്റെ കമ്മീഷൻ എന്റെ പട്ടിക്ക് നിന്റെ പത്ത് ഉലുവ ബിസിനസ് നടക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ കമ്മീഷൻ അറിഞ്ഞിട്ട് നമ്മൾ പിരിഞ്ഞാ മതി അണ്ണന്റെ കൂന്ന ചെല്ല് ചെല്ല് തൽക്കാലം ഇത് പിടി നമ്മളൊന്ന് കൊത്തി നോക്കട്ടെ ആദ്യം വല്ല നടക്കുന്ന വരട്ടെ ആക്ച്വലി ദിസ്
സംഗതി നടന്നിട്ട് ബാക്കിയുള്ളവനെ തഴയാൻ നോക്കിയാല് എല്ലാവനെയും ഞാൻ പോലീസിൽ പിടിപ്പിക്കും പറഞ്ഞേക്കാം. ദേ ബിസിനസ് ഐ കമ്മീഷൻ നോ യു പോലീസ് ബിഗ് കസ്റ്റഡി ബിഗ് ഗെറ്റ് ലോസ്റ്റ് ഇഡിയറ്റ്. ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. Can you supply in bulk? Bulk? Yes. I say in bulk. How much? Anger ki jillara poora na parayan. Yathra vare kodukkaanu parayan. Yathra vare kodukkaanu parayan na. Angane kari paranjale. Edayalum para. How much? Any much. In bulk. In kilos. Yeah. You mean in kilos? Yeah. Price 1 kilo. Roughly 1.5 lakh Indian rupees. 5 kilo 7.5 lakh. Can you supply in kilos? Endru parayanathu ivan endru parayanathu kiloyku 1.5 lakh rupees varum kodukkaanu parayanna evadittu aa parayanna nokka namukku. We give you in kilos. How much? How much kilos can you supply? How much kilos you want? Get out. Both you guys get out from this place now. Business bulk. Come to that beach 5 o'clock evening. We talk. Okay. Oh, okay, okay, okay. And don't bring the other guy, Specky agent. No. അല്ലടേ സാഹിബിന്റെ കാശ് കാണും. കാണും ഇല്ലല്ലോ, അവൻ ഇങ്ങനെ പറയും. ചുമ്മാ നമ്മളെ കളിപ്പിക്കാനാണല്ലോ. എങ്ങനെ? വെറുതെ 5 മണിക്ക് ബീച്ചിൽ വാ, കാലത്ത് 8 മണിക്ക് മറ്റേടത്ത് വാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചുറ്റിക്കാല്ലോ. അങ്ങനെ അങ്ങ് ചെയ്യൂ. യവന്മാരുടെ കാര്യമല്ലേ, ഒന്നും പറയാനൊക്കില്ല. പിന്നെ 5 കിലോയ്ക്ക് 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞേച്ച് 5 കിലോ കൊണ്ടുവരാമെന്നോ മറ്റോ ചോദിച്ചാ നമ്മൾ എവിടെ നിന്നിട്ടുണ്ടാക്കും? നേരെ തന്നല്ലോ അണ്ണ. ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണാം. How many kilos you want? You're ready with stuff? Yeah. I need up to 5 kilos. Can you supply? We give 1 kilo. Agreed. If it is 1 kilo, no 1.5 lakh. I give you 1 lakh rupee plus 25,000 rupee. No, 1 kilo, 1 lakh 50,000 you told. No bargain. I give you 1 lakh rupee plus 25,000 rupee. See, this business is... You supply bulk. I give you more rupee. Risk same. To carry both. Same for 1 kilo and 100 kilo. എന്തിനാണ് അവൻ ഇരുന്ന് ചെലപ്പെടുന്നത്? ഡേ ഇപ്പോ അവൻ പറയുന്നത് 1 കിലോ ആണെങ്കിൽ അവൻ 1.5 ലക്ഷം തരയില്ല, 1.5 ലക്ഷം രൂപയെ തരത്തുള്ളൂ എന്ന്. സാധനം കൂടുതലുണ്ടെങ്കിൽ വിലയും കൂട്ടി തരാമെന്ന്. കാരണം 1 കിലോ ആയാലും 100 കിലോ ആയാലും പിടിച്ചാൽ റിസ്ക് ഒരുപോലെ ആയതുകൊണ്ട് കൂടുതൽ കിട്ടിയാലേ കൂടുതൽ കാശ് മുടക്കുള്ളൂ എന്നാ സാഹിബ് പറയുന്നത്. അവൻ പറയണത് കാര്യം തന്നെ. 1.5 അല്ലെങ്കിൽ 1.5 കാശുണ്ടെന്ന് ചോദിച്ചു. Okay, when you want stuff? In 1 week, 7 days, we go after 1 week. All right, we give you powder in 1 week, but you got cash? Yeah. Kaanna nu parayana. We want to see. What?
your cash because we take money loan, interest, heavy interest. So ishoy dollar this come to 10 or 15 lakh Indian rupees. Eda evan timingala maada adayanna. Hey Merlin, come, let's go. Okay guys, you've got 7 days. Yeah, we get you stuff in 1 week.